ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്കോനട്ട് കേക്കിൻ്റെ റെസിപ്പി നോക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഓവണൊന്നും ഇല്ലാതെ നമ്മൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു കേക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ ഈ ഒരു കേക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സേവ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഗ്ലാസ്സിലേക്ക് 1/2 കപ്പ് മിൽക്കും 1 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തും കൂടി എടുത്തതാണിത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 എഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 പിഞ്ച് സാൾട്ട്, 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ 2 എഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം നമ്മൾ മിൽക്കും ചോക്ലേറ്റും മെൽറ്റ് ചെയ്ത് ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ഇത് കറക്റ്റായിരിക്കും. ഇനി ഇതിലേക്ക് 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വലിയ തരിയോട് കൂടിയ പഞ്ചസാരയാണെങ്കിൽ പൊടിച്ചിട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചോക്ലേറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. മിൽക്കും ചോക്ലേറ്റും മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മിക്സ് ഇതിലേക്ക് കുറച്ച് കുറച്ചായി ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കേക്കിൻ്റെ ടിന് ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എയർ ബബിൾസ് ഒക്കെ നന്നായി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുപോലെ റിങ് വെച്ചെടുത്തിട്ട് നന്നായി ചൂടാതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കേക്കിൻ്റെ ടിന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചൊരു 30 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ച് ഒക്കെ ഇവിടെ നന്നായി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ 2 kgയുടെ കേക്കാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ 1 kgയുടെ സ്പോഞ്ച് റെഡിയാക്കുന്നത് മാത്രമേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഒരു സ്പോഞ്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 സ്പോഞ്ചാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത് കേട്ടോ. ഇനി കേക്കിലേക്കുള്ള നട്ട്സ് ഒക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂസും എടുത്തിട്ടുണ്ട്. ഇനി നന്നായി ചൂടാക്കിയതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ കേക്ക് നന്നായി ചൂടായതിന് ശേഷം 3 ലെയറായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് ചോക്ലേറ്റും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തതാണ്. ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള നട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തതാണിത്. ഇത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ. ഇനി ഒരു കേക്കിൻ്റെ ബോർഡിലേക്ക് കുറച്ച് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെയും നട്ട്സിൻ്റെ മിക്സ് അത് ഇതിലേക്ക് കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ക്രീം ആഡ് ചെയ്യുക. ഇനി അടുത്ത് ചോക്ലേറ്റിൻ്റെയും നട്ട്സിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ എല്ലാ ലെയറിലും ചെയ്തെടുക്കുക കേട്ടോ.
അപ്പോൾ കേക്കിൻ്റെ എല്ലാ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം അരമണിക്കൂറും ഫ്രിഡ്ജിലൊന്ന് സെറ്റാകാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാനിവിടെ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ക്രീം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ലൈറ്റ് ബ്ലൂ കളർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇതിൻ്റെ സൈഡിലേക്ക് ഒന്ന് ക്രീം ആക്കി കൊടുക്കാം. അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുണ്ടാവും കേക്ക് കാണാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബ്ലൂ കളർ ആഡ് ചെയ്യുക, എന്നിട്ട് അത് പൈപ്പിംഗ് ബാഗിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ചെയ്യട്ടോ. ഞാനിവിടെ സിമ്പിളായിട്ട് ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി കേക്കിൻ്റെ സൈഡിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഷുഗർ സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലും സൈഡിലേക്ക് കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 4-5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആയിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചോക്ലേറ്റും പിന്നെ നട്ട്സൊക്കെ ചേർത്തത് കൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. ഇനിയും നല്ലൊരു വീഡിയോസുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.